ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ശില്പ. മഴക്കാലത്തും കർക്കിടക മാസത്തിലുമൊക്കെ കേശ സംരക്ഷണത്തിനുള്ള ഒരു എണ്ണയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ സമയത്ത് തണുപ്പ് കാരണം നീർവീഴ്ച, ജലദോഷമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇക്കാലത്ത് എല്ലാ എണ്ണകളും തലയിൽ തേക്കാൻ പറ്റില്ല. പലർക്കും ശീതവീര്യമുള്ള ദ്രവ്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള എണ്ണകൾ തേക്കുന്നത് വഴി ജലദോഷം, നീരിഴക്കൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് ഈ കാലത്ത് തലയിൽ പുരട്ടാൻ പറ്റിയ എണ്ണ ഏതാണെന്ന് നോക്കാം. കുളിക്കുന്നതിന് മുൻപ് തലയിലും ചെവിയിലും പാദത്തിലും എണ്ണ തേക്കുവാനാണ് ആയുർവേദം നിർദ്ദേശിച്ചിട്ടുള്ളത്. കൂടാതെ കുളിക്കുന്ന വെള്ളത്തിൽ പുളിയില, ഉപ്പ് ഒക്കെ ചേർത്ത് തിളപ്പിച്ച് കുളിക്കുന്നത് ശീതകാലത്തുണ്ടാകുന്ന ശരീരവേദന തടയാൻ സഹായിക്കുന്നു. ശരീരത്തിൽ എണ്ണ തേച്ച് കുളിക്കുന്നത് ഈ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വയസ്സായവർക്കും വാദസംബന്ധമായ അസുഖമുള്ളവർക്കും ശരീരവേദനയുള്ളവർക്കൊക്കെ ധന്വന്തരം തൈലം, ബല അശ്വഗന്ധാദി തൈലമൊക്കെ തേച്ച് കുളിക്കാം. അല്ലാത്തവർക്ക് കടുകെണ്ണ, നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ ഒക്കെ ഉപയോഗിക്കാം. എണ്ണ ശരീരത്തിൽ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ ശേഷം കുളിക്കാം. തണുപ്പ് കാലത്ത് വെളിച്ചെണ്ണയേക്കാൾ നല്ലത് ഈ എണ്ണകളാണ്. ഇനി തലയിൽ തേക്കാനുള്ള എണ്ണ ഉണ്ടാക്കുന്നത് ഈ വീഡിയോയിൽ തന്നെ കാണാം. അതിനായിട്ട് ഒരു പിടി തുളസിയിലയും ഒരു പിടി ചെറിയുള്ളയും എടുക്കാം. ഇത് രണ്ടും മാത്രം മതി. രണ്ടും ചെറുതാക്കി അരിഞ്ഞെടുക്കുക. ആവശ്യത്തിന് എണ്ണ ചൂടായി വരുമ്പോൾ ഇതിട്ട് മൂപ്പിച്ചെടുക്കുക. ഇത് കേടാവാറില്ല. ഞാനിവിടെ രണ്ട് ദിവസം കൂടുമ്പോൾ ചെയ്തെടുക്കാറുള്ളത് കൊണ്ട് കുറച്ചെണ്ണ എടുത്തിട്ടുള്ളൂ. ഈ എണ്ണ ചെറുതായിട്ട് ചൂടാക്കി തലയിൽ പുരട്ടുക. മുടി നല്ല പോലെ തിക്കായിട്ട് വരാനും അതുപോലെ തന്നെ താരൻ, പേൻ ശല്യമൊക്കെ ഒഴിവാക്കാനും ഏറ്റവും നല്ല എണ്ണയാണിത്. ഈ എണ്ണ തേക്കുമ്പോൾ നീർവീഴ്ചയും ജലദോഷമൊന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ കർക്കിടകത്തിലെ എണ്ണ തേച്ച് കുളിയിലെ പ്രധാനപ്പെട്ട ഒന്നാണിത്. എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.